ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തലശ്ശേരി ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, എങ്കിലും ഇവിടെയുള്ള കുറച്ച് ചെന്നൈയിലുള്ള കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഞാൻ അവർ ചോദിച്ചതുകൊണ്ട് ഞാൻ ഇട്ടതെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ ശരിയായ ഒരു രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയത്. പക്ഷേ ഇന്ന് പലരും പല രീതിയിലും ബിരിയാണി വെക്കുന്നുണ്ട്. നമ്മളെ തലശ്ശേരിക്കാർ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പല രീതിയിലാണ് വെക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് കറക്റ്റ് നമ്മുടെ പഴയ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുള്ളതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്ക് പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുത്താൽ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 kg ചോറാണ് ഞാൻ വെച്ചത്. അപ്പോൾ അതിന് ഞാൻ 1.5 kg ഒരു 1.25 അങ്ങനെ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1.5 kg തക്കാളി എടുത്തിട്ടുണ്ട്. 1.25 kg അങ്ങനെ അതിൻ്റെ നടുവിലായിട്ടുള്ള തക്കാളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്ക് തക്കാളി, മല്ലിയില, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നന്നായിട്ട് വഴറ്റണം. ഞാൻ ബീഫ് ബിരിയാണിയാണ് വെക്കുന്നത്. ഈ സമയത്ത് ഞാൻ ഇതിന് മുമ്പായിട്ട് ഞാൻ ബീഫ് 2 kg ബീഫാണ് എടുത്തത്. ആ 2 kg ബീഫ് ഞാൻ കുക്കറിൽ ഒന്ന് ഒരു വിസിലിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വിസിലിടാൻ പാടില്ല, ഒരു വിസിലിന് വേവിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഈ മസാലയ്ക്ക് തയ്യാറായത്. അപ്പോൾ ആ മാറ്റി വയ്ക്കുമ്പോൾ അതിൻ്റെ വിസിലെടുക്കാൻ പാടില്ല, അതിൽ തന്നെ അത് അവിടെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഈ മസാല റെഡിയാക്കാം. അപ്പോൾ മസാലയിലേക്ക് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പില കുറച്ചിട്ടിട്ടുണ്ട്. കുറച്ച് പുതിനയെല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പുതിനൊന്നും ആവശ്യമില്ല, കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ള മല്ലിയില കുറച്ച്, അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് വെറും ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി മാത്രമാണ് ചേർത്തത്. വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല. അതിന് കൂടെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് കൂടെ ചേർത്തിട്ട് വെളുത്തുള്ളി മാത്രം ചേർത്തിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ഇടുന്നത്. ഒരു 100-200 അങ്ങനെ പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് ക്രഷ് ചെയ്താൽ മതി, ഒരുപാട് അരക്കൊന്നും വേണ്ട. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടില്ല, വെറും പച്ചമുളകും മാത്രമാണ് ഇട്ട് അരച്ചത്. അപ്പോൾ ആ ഒന്ന് പച്ചമുളക് അരച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി അത് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം. വേറെ മസാലകളൊന്നും ചേർക്കുന്നതിന് നമ്മൾ എടുത്തു വെച്ച ആ ബീഫ് നമുക്കിതിലേക്ക് ചേർക്കാം. ബീഫ് വേവിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഒരു വിസിലിന് വെന്താൽ മതി. ബീഫായതുകൊണ്ട് ബീഫോ മട്ടൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, പെട്ടെന്ന് ജോലി തീരും. ചിക്കനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് ഇതിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ബീഫായതുകൊണ്ടാണ് ഞാൻ ഒരു വിസിലിന് വേവിച്ചെടുത്തത്. ബാക്കി ഈ മസാലയിൽ നിന്ന് വെന്തോളും. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് ഇനി മിക്സ് ചെയ്ത് ഇത് മൂടിയേക്കാം. അപ്പോൾ ഞാൻ തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കുന്നത് മെയിനായിട്ട് എൻ്റെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ ചെന്നൈയിലുള്ള കുറച്ച് ആൾക്കാർ ചോദിച്ചുകൊണ്ടാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞ് മനസ്സിലാവില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാൻ ഉള്ളി ഇടുമ്പം തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഒരുപാടൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2-3 സ്പൂണാണ് എടുത്തത്. ഇവിടെയുള്ള ചെന്നൈ ബിരിയാണിയിലൊക്കെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഒരുപാട് ആഡ് ചെയ്യും, പക്ഷേ അങ്ങനെ അത്രയും ഇതിലേക്ക് വേണ്ട. അപ്പോൾ സ്പൈസസ് ഒരുപാട് ചേർക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു രുചി മുന്നിൽ നിൽക്കും, അതിൻ്റെ ഒരു കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ അത്രയും ചേർത്തിട്ടില്ല. കുറച്ചാണ്, 3 സ്പൂണാണ് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തത്.
അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്ന് ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ വേണ്ടിയിട്ടുള്ള കുറച്ച് നട്ട്സൊക്കെ വറുത്ത് വെക്കാം. അതിന് ആവശ്യത്തിന് ആ ചോറ് വെക്കേണ്ട പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ഉള്ളി, അതുപോലെ തന്നെ മുന്തിരി, ഇത് മൂന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ ചെമ്പിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ ഏലക്ക ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒക്കെ വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച അരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കാം പാടില്ല. ഇത് ബാസ്മതി റൈസാണ് ഉപയോഗിച്ചത്. അപ്പോൾ നോക്കിയിട്ട് ചെറുതായി ഇളക്കി കൊടുക്കുക. പിന്നെ സിമ്മിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ദമ്മിടാം. അപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ ആ മസാലയിൽ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചോറിട്ട് കൊടുക്കാം. ഇതാണ് തലശ്ശേരി ബിരിയാണിയുടെ ദമ്മിടുന്ന ഒരു മെത്തേഡ്. ഇതാണ് ഒറിജിനൽ മെത്തേഡ്. അപ്പോൾ ഇതിൽ നിന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, മസാലയൊക്കെ പകുതിയാക്കിയിട്ട് എടുത്തിട്ട് വെച്ചിട്ടൊക്കെ. പക്ഷേ ഇതാണ് ശരിക്കും മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ഉള്ളി ഫ്രൈ ചെയ്തതും അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞളും കുറച്ച് വിനാഗിരിയാണ് ചേർത്തത്. അതുകൂടി മിക്സ് ചെയ്ത് ആ ഒരു ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ലെയർ ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ചോറ്, വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്തിട്ട് ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ചൊക്കെ തീരുന്നത് വരെ ഇങ്ങനെ ചെയ്യാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുത്ത്. ഇതാണ് തലശ്ശേരി ബിരിയാണിയുടെ ദമ്മിടുന്ന മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റിൽ നിന്ന് 20 മിനിറ്റ് വരെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് വളരെ കുറഞ്ഞ സിമ്മിൽ വെക്കണം. ഞാൻ അടിയിൽ ഒരു തവ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ ഒരു ചെമ്പ് വെച്ചത്. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ മൂടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഒട്ടും ആവി പുറത്തു പോകാത്ത രീതിയിലാണോ ഇത് മൂടി വെക്കേണ്ടത്. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉടനെ നമ്മളിത് തുറന്നു നോക്കാൻ പാടില്ല. കുറച്ചൊരു 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചതിന് ശേഷമാണ് നമ്മളിത് തുറക്കാൻ പാടുള്ളൂ, ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മൂടിയിട്ട് വേണം ദമ്മിടാൻ. അതിൻ്റെ വായു പുറത്ത് പോകാൻ പാടില്ല. അങ്ങനെ ആ രീതിയിൽ തന്നെ നമ്മൾ ദമ്മിടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല അടച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്, ശരിക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം. എങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. ഇത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ടോട്ടലായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ട് ബിരിയാണി ചോറ് വേറെയും മസാല വേറെയും ചെയ്യാം. ഇപ്പോൾ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ് ചെയ്തത്, കാരണം ഇവിടെ എല്ലാവർക്കും എങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.